ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കുഞ്ഞീസ് ക്ലാസ്. ഇന്ന് നമ്മൾ സി ബി എസ് ഇ ക്ലാസ് 7 സയൻസ് 15 ചാപ്റ്റർ ലൈറ്റ് ആ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. അപ്പം ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളെ നിങ്ങൾക്ക് വളരെ നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിക്കണം. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ എല്ലാവരും ചാനലിൽ ലൈക്ക് ചെയ്യാനൊക്കെ വളരെ മടി കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനലും ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ന്യൂ ഇയർ സ്പെഷ്യലായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇമേജസ് ഫോംഡ് ബൈ ലെൻസസ്. വാട്ട് ഈസ് എ ലെൻസ്? ലെൻസ് ഈസ് എ പീസ് ഓഫ് ഗ്ലാസ് ഓർ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ വിത്ത് കർവ്ഡ് സൈസ്. അതായത് ലെൻസ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ്സാണ്, ഒരു ഗ്ലാസിൻ്റെ പീസാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആകാം വിത്ത് കർവ്ഡ് സൈഡ്സ് ആകണം. സൈഡെല്ലാം കർവ്ഡായിട്ട്, അതായത് കർവ് ഷേപ്പിലുള്ളതായിരിക്കണം അതിൻ്റെ സൈഡ്. അതാണ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമേജസ് ഫോംഡ് ബൈ ലെൻസസ്. യു മൈറ്റ് ഹാവ് സീൻ എ മാഗ്നിഫയിങ് ഗ്ലാസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റീഡ് വെരി സ്മോൾ പ്രിൻറ്റ്. You might have also used it to observe the body parts of a cockroach or an earthworm. അതായത് മാഗ്നിഫയിങ് ഗ്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. നിങ്ങൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഷോപ്പിലെ ഈ ചെറിയ പ്രിൻ്റായിട്ടുള്ള അതായത് ഷോപ്പ് കീപ്പറുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അതിൽ എന്താണ് പ്രിൻ്റ് വിലയൊക്കെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് വായിക്കാനായിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് വെച്ചിട്ടായിരിക്കും നോക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ജുവലറികളിൽ പോയാൽ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഈ എന്താ മാഗ്നിഫയിങ് ഗ്ലാസ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ലാബുകളിലൊക്കെ ഇത് എർത്ത്വേമിൻ്റെ അല്ലെങ്കിൽ കോക്ക്രോച്ചിൻ്റെയൊക്കെ ബോഡി പാർട്സൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്, അതായത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള വസ്തുവിനെ നല്ല ബിഗസ്റ്റ് ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മാഗ്നിഫയിങ് ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗ്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൽ ഉപയോഗിക്കുന്നത് ലെൻസാണ്. ദി മാഗ്നിഫയിങ് ഗ്ലാസ് ഈസ് ആക്ച്വലി എ ടൈപ്പ് ഓഫ് എ ലെൻസ്. ലെൻസസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ സ്പെക്ടക്കിൾസ്, ടെലസ്കോപ്സ് ആൻഡ് മൈക്രോസ്കോപ്സ്. ട്രൈ ടു ആഡ് എ ഫ്യൂ മോർ യൂസസ് ഓഫ് ലെൻസസ് ടു ദിസ് ലിസ്റ്റ്. അതായത് ലെൻസസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ സ്പെക്ടക്കിൾസ്. സ്പെക്ടക്കിൾസ് എന്താണ്? സ്പെക്സ് അല്ലേ, കണ്ണടകൾ. കണ്ണടകളിൽ അല്ലെങ്കിൽ സ്പെക്ടക്കിൾസിൽ യൂസ് ചെയ്യുന്നത് ലെൻസാണ്. അതുപോലെ തന്നെ ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ്. ഈ മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ് ഈ വക സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ലെൻസുകളാണ്. അതുപോലെ തന്നെ ഈ ബൈനോക്കുലർ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പം എന്താ പറയുക, ഒരു കളിപ്പാട്ടമായിട്ടുള്ള ഒരു ബൈനോക്കുലർ വാങ്ങിയാൽ പോലും അതിനതുപോലും ഈ ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ലെൻസിൻ്റെ ഉപയോഗം ഒരുപാട് ഒരുപാടുണ്ട്. ഇങ്ങനെ ലെൻസുകൾ നിങ്ങൾ കണ്ടിട്ടുമുണ്ട് അല്ലേ. Get some lenses, touch and feel them. Can you find some difference just by touching? Those lenses which feel thicker in the middle than at the edges are convex lenses. അതായത് ലെൻസ് നിങ്ങൾ തൊട്ട് നോക്കുമ്പോൾ ലെൻസ് വ്യത്യാസം തോന്നും. അതായത് ചില ലെൻസ് തിക്കർ ഇൻ മിഡിൽ ആൻഡ് തിന്നർ ഇൻ ദി സൈഡ്. അതായത് നടുഭാഗം നല്ല തിക്കായിട്ടും അതിൻ്റെ സൈഡുകൾ തിന്നായിട്ടും തോന്നുന്ന ലെൻസ് ഉണ്ട്. അങ്ങനെയുള്ള ലെൻസാണ് കോൺവെക്സ് ലെൻസ്. അത് നടുഭാഗം നല്ല കട്ടി കൂടി ചില എന്താ പറയുക സ്പെക്ടക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ലെൻസുകളാണ്. നടുഭാഗം നല്ല കട്ടി കൂടിയിരിക്കും. അതിൻ്റെ സൈഡിലേക്ക് വരും തോറും, ഔട്ടർ സൈഡിലേക്ക് പോകും തോറും അതിന് ഷേപ്പ് കനം കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ. അങ്ങനെയുള്ള ലെൻസാണ് കോൺവെക്സ് ലെൻസ്. തിക്കർ ഇൻ മിഡിൽ ആൻഡ് തിന്നർ ദി ഔട്ടർ സർഫസ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ അതിൻ്റെ നേരി ഓപ്പോസിറ്റ്, അതായത് കോൺവെക്സ് ലെൻസ് എന്താണോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടുള്ളതാണ് കോൺകേവ് ലെൻസ്. ഓക്കെ, അതായത് അതിൻ്റെ മിഡിൽ ഭാഗം, മിഡിൽ ഭാഗം എന്തായിരിക്കും? തിന്നായിരിക്കും. അതുപോലെ സൈഡൊക്കെ തിക്കായിരിക്കും. അതായത് മിഡിൽ ഭാഗം തീരെ കനം കുറഞ്ഞ് സൈഡിലേക്ക് വരും തോറും കട്ടി കൂടി വരും. അങ്ങനെയാണ് കോൺകേവ് ലെൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കോൺവെക്സ് ലെൻസ് ഈസ് എ ലെൻസ് വിച്ച് ഈസ് തിക്കർ ഇൻ ദി മിഡിൽ ദൻ
than at the edges. അതായത് എഡ്ജിനേക്കാളിലും കട്ടി കൂടുതലായിരിക്കും അതിൻ്റെ മിഡിൽ. അതുപോലെ തന്നെ എ ബീം ഓഫ് പാരലൽ റേസ് ഓഫ് ലൈറ്റ് ഫോൾസ് ഓൺ എ കോൺവെക്സ് ലെൻസ് ഫ്രം ദി ലെഫ്റ്റ് സൈഡ്. അതായത് ലെഫ്റ്റ് സൈഡിൽ കൂടി, ലെഫ്റ്റോ റൈറ്റോ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടി ഒരു ബീം ഓഫ് ലൈറ്റ് നമ്മൾ ആ ലെൻസിൽ കൂടി കടത്തി വിടുകയാണെങ്കിൽ ആഫ്റ്റർ പാസിംഗ് ത്രൂ ദി കോൺവെക്സ് ലെൻസ് ദി ബീം ഓഫ് പാരലൽ റേസ് ഓഫ് ലൈറ്റ് കൺവേർജസ് അറ്റ് എ പോയിൻ്റ് ഓൺ ദി റൈറ്റ് സൈഡ്. അതായത് ഈ ലെൻസിൽ കൂടി കടത്തി വിടുമ്പോൾ ലെഫ്റ്റിൽ നിന്നാണ് റേസ് കടത്തി വിടുന്നതെങ്കിൽ റൈറ്റിൽ ഒരു പോയിന്റിൽ അത് കൺവേർജ് ചെയ്യും. കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, കൂടിച്ചേരുക. ഒരു പോയിന്റിൽ അത് കൂടിച്ചേരും. അതായത് ഒരു പോയിന്റിൽ അത് ഫോക്കസ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഒരു സൈഡിൽ കൂടി ലൈറ്റ് കടത്തി വിടുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അത് ഒരു പോയിന്റിൽ അത് കൺവേർജ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ലെൻസിനെ, അതായത് കോൺവെക്സ് ലെൻസിനെ, കൺവേർജിങ് ലെൻസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 15.9 പറഞ്ഞിരിക്കുന്നത്. ടേക്ക് എ കോൺവെക്സ് ലെൻസ് ഓർ മാഗ്നിഫയിങ് ഗ്ലാസ്, രണ്ടും ഈക്വൽ ആണ്. അതായത് ഒരു മാഗ്നിഫയിങ് ഗ്ലാസ്, ഒരു കോൺവെക്സ് ലെൻസും ഈക്വൽ ആയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. പുട്ട് ഇറ്റ് ഓൺ ദി പാത്ത് ഓഫ് സൺറൈസ്, സൺറൈസ് കടന്നു വരുന്ന ആ പാത്തിൽ നമ്മളത് വയ്ക്കുക. പ്ലേസ് എ ഷീറ്റ് ഓഫ് പേപ്പർ ഇൻ ദി ഷോൺ ഇൻ ദി ഫിഗർ, അഡ്ജസ്റ്റ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ലെൻസ് ആൻഡ് ദി പേപ്പർ ടിൽ യു ഗെറ്റ് എ ബ്രൈറ്റ് സ്പോട്ട് ഓൺ ദി പേപ്പർ. അതായത് സൺലൈറ്റ് കടന്നു വരുന്ന പാത്തിൽ നമ്മളൊരു ഇത് വയ്ക്കുക, ലെൻസ് വയ്ക്കുക. ലെൻസ് വെച്ചിട്ട് അതിൽ നിന്ന് വരുന്ന റേസ്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു സൈഡിൽ നിന്ന് വരുന്ന റേസ് അതിൽ കൂടി കടന്നു പോയിട്ട് അത് മറ്റൊരു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നത് ഒരു മെർജ് ചെയ്യുമെന്ന് പറഞ്ഞു, കൺവേർജ് ചെയ്യുമെന്ന് പറഞ്ഞു ഇല്ലേ. അതായത് കൂടിച്ചേരുന്നു, ആ കൂടിച്ചേരുന്ന അതിന് വേണ്ടിയിട്ട് നമ്മളത് ഈ ലെൻസിൽ കൂടി ഈ സൺലൈറ്റിൻ്റെ ഇത് കടത്തി വിടുക, ബീം ഓഫ് ലൈറ്റ് കടത്തി വിടുക. കടത്തി വിട്ടതിന് ശേഷം ഈ പേപ്പറിലേക്ക് അതിനെ നമ്മൾ കൺവേർജ് ചെയ്യിക്കുക, അതായത് അത് ഒരു പോയിൻ്റിലാക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ലെൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പോയിൻ്റിലേക്ക് അതിനെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഹോൾഡ് ദി ലെൻസ് ആൻഡ് ദി പേപ്പർ ഇൻ ദിസ് പൊസിഷൻ ഫോർ എ ഫ്യൂ മിനിറ്റ്സ്, ഡസ് ദി പേപ്പർ ബിഗിൻ ടു ബേൺ. അതായത് കുറേ സമയം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞു. ഇത് നിങ്ങൾ ഒരുപക്ഷെങ്കിലും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളതായിരിക്കും, മാഗ്നിഫയിങ് ഗ്ലാസ് ഉള്ളവരൊക്കെ ചെയ്ത് നോക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. കുറേ നേരം ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക, ഈ പേപ്പർ അതായത് ഏത് ഭാഗമാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആ ഭാഗം എന്ത് ചെയ്യും, ബേൺ ചെയ്യും അല്ലേ. ഓക്കെ, അതുപോലെ നമ്മൾ കണ്ടു കോൺകേവ് ലെൻസ് അല്ലേ. കോൺകേവ് ലെൻസ് ഈസ് എ ലെൻസ് വിച്ച് ഈസ് തിന്നർ ഇൻ ദി മിഡിൽ ആൻഡ് ദാൻ ദി എഡ്ജ്. അതായത് മിഡിൽ നല്ല തിന്നറായിരിക്കും, സൈഡ് സൈഡിനേക്കാളും തിന്നറായിരിക്കും മിഡിൽ എന്ന് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത എക്സ്പെരിമെൻ്റ്, അതായത് കോൺവെക്സ് മിറർ വെച്ച് നമ്മൾ ചെയ്തല്ലോ, കോൺവെക്സ് ലെൻസ് വെച്ച് നമ്മൾ ചെയ്തു എന്താ ബീം ഓഫ് സൺലൈറ്റ് കടത്തി വിടുക. ആ എക്സ്പെരിമെൻ്റ് കോൺവെക്സ് മിററിന് പകരം കോൺകേവ് മിറർ കൊണ്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുക, അതായത് കോൺകേവ് മിററാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കോൺകേവ് മിററിൽ ആ വരുന്ന ലൈറ്റ് ഡൈവേർജ് ചെയ്യുക, അതായത് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റേ നമ്മൾ കോൺവെക്സ് മിററാണെന്നെങ്കിൽ അത് കൺവേർജ് ചെയ്യും, കോൺകേവ് മിററാണെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യും അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യും. സോ അതിനെ ഡൈവേർജിങ് മിററെന്നോ അല്ലെങ്കിൽ ഡൈവേർജിങ് ലെൻസ് എന്നും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പോർഷൻ എല്ലാവർക്കും വളരെ നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിക്കുക, അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.